നിങ്ങൾ അഷ്ടവക്രയെ പറ്റി കേട്ടിട്ടുണ്ടോ? അഷ്ടവക്ര എന്നാൽ എട്ട് തരം വൈകല്യം. അദ്ദേഹത്തിന്റെ ശരീരം അങ്ങനെയായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ജനിച്ചതിന്റെ കാരണം ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് ശപിച്ചതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു പ്രശസ്ത ഋഷിയും മഹാനായ പണ്ഡിതനുമായിരുന്നു. അദ്ദേഹം എത്രയോ ജന്മമെടുത്ത് നിരവധി കാര്യങ്ങൾ നേടി. ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ ഇത് സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. അവരെല്ലാ ഗ്രന്ഥങ്ങളും എല്ലാ നല്ല കാര്യങ്ങളും അറിവുകളും കേൾക്കണമെന്നത്, കാരണം അവൾ തെറ്റായ കാര്യങ്ങൾ കേൾക്കരുത്, പകരം മനോഹര സംഗീതവും നല്ല കാര്യങ്ങളും കേൾക്കണം. ആളുകൾ അവൾക്ക് ഭഗവത്ഗീത, വേദങ്ങളൊക്കെ വായിച്ചു കേൾപ്പിക്കും. അവൾക്ക് മനസ്സിലാവുമോ ഇല്ലയോ എന്നതല്ല കാര്യം, ശിശു അത് കേൾക്കും. ശിശു ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ അതിന്റെ പരിണാമത്തെ പതുക്കെ ബാധിക്കും. അപ്പോൾ ഇതിന്റെ ഭാഗമായി പിതാവ് ഒരു ഗ്രന്ഥം വായിച്ച് വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു. പെട്ടെന്നവർ പറയുന്നതിന് എതിരായതുപോലൊരു ശബ്ദം കേട്ടു. ഗർഭപാത്രത്തിലുള്ള ശിശു പറഞ്ഞു, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, ഇതങ്ങനെയല്ല. ഇത് കേട്ടിട്ട് പിതാവ് വളരെയധികം ക്രോധം പൂണ്ടു. ജനിച്ചിട്ട് പോലുമില്ലാത്ത കുട്ടി ഇപ്പോഴേ നിഷേധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതവന്റെ 18 വയസ്സ് കഴിഞ്ഞാണ് സംഭവിക്കേണ്ടത്. ജനിക്കുന്നതിന് മുമ്പേ നിങ്ങൾ തെറ്റാണെന്ന് അവൻ പറയുന്നു. ഇത് കൗമാരത്തിലാണ് സംഭവിക്കേണ്ടത്. അദ്ദേഹം വളരെയധികം ക്രോധത്താൽ അവനെ ശപിച്ചു. അവന് 8 തരം വൈകല്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന്. അതിനാൽ അവൻ ഏകദേശം ഒരു മനുഷ്യന്റേതല്ലാത്ത രൂപത്തിൽ ജനിച്ചു, വളഞ്ഞൊടിഞ്ഞ ശരീരം. അതിനാൽ അദ്ദേഹത്തിന് അഷ്ടവക്ര എന്ന് പേരിട്ടു. 8 തരം വൈകല്യങ്ങൾ. അദ്ദേഹത്തിന്റെ പിതാവ് എന്താ പറയുക, അദ്ദേഹം ജനക മഹാരാജാവിന്റെ കോടതിയിൽ വൈദഗ്ധ്യമുള്ളൊരു പണ്ഡിതനായിരുന്നു. ജനക മഹാരാജാവിന് ജ്ഞാനോദയം പ്രാപിക്കുവാനുള്ള ഒരടങ്ങാത്ത ദാഹമുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം എല്ലാ തരം ഋഷിമാരെയും പണ്ഡിതന്മാരെയും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും രാജസദസ്സിൽ വിളിച്ചു വരുത്തി. അവരുടെ എല്ലാം പഠനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ഒരു നിശ്ചിത കാലഘട്ടത്തിൽ നിപുണനായ ഒരു യോഗിയായിത്തീർന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം അഷ്ടവക്രയുടെ പിതാവ് തന്റെ പിഞ്ചു ബാലനെ രാജസദസ്സിൽ കൊണ്ടുപോയി. ജനക മഹാരാജാവ് അഷ്ടവക്രയെ കണ്ടപ്പോൾ അഷ്ടവക്ര അദ്ദേഹത്തിന്റെ കണ്ണിൽ തന്നെ നോക്കി നിന്നു. രാജാവ് നോക്കുമ്പോൾ പണ്ഡിതന്മാരും ബാക്കി എല്ലാവരും തലകുനിച്ചാണ് നോക്കുന്നത്. പക്ഷെ ഈ ബാലൻ നേരെ തന്നെ നോക്കി നിന്നു. അതിനാൽ രാജാവ് കുറച്ച് പരിങ്ങി. വികൃതമായ രൂപമായിരുന്നുവെങ്കിലും ആ ബാലന്റെ കണ്ണുകൾ അത്തരത്തിലായിരുന്നു. അവൻ രാജാവിന്റെ കണ്ണിലേക്ക് തന്നെ തുറിച്ചു നോക്കി, എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാരെല്ലാം ഏറ്റവും ആദരവോടെ തന്നെ പറയട്ടെ, ഇവർക്കും എന്റെ പിതാവിനടക്കം ആർക്കും നിങ്ങൾ തിരയുന്നത് നൽകാനാവില്ല. രാജാവ് അപ്പോൾ അമ്പരന്നുപോയി. ഈ 8 or 9 വയസ്സുള്ള ബാലൻ രാജാവിനോട് ഇത് പറയുന്നു. അവന്റെ പിതാവ് അവനെ തടയാൻ ശ്രമിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ ഇവന് തുടക്കം മുതലേ ഒരു ശീലമുണ്ടായിരുന്നു. പിന്നീട് ഒരു 12-14 വയസ്സുള്ളപ്പോൾ അവൻ കുടുംബത്തെ ഉപേക്ഷിച്ച് വനവാസത്തിന് പോയി. ഒരു ദിവസം ജനക മഹാരാജാവ് കാട്ടിൽ വേട്ടയാടാൻ പോയി. അവന്റെ പടയാളികളുമായി പോയി. നായാട്ടിന്റെ മൂർധന്യ അവസ്ഥയിൽ അവൻ പട്ടാളക്കാരിൽ നിന്നും അകന്നു. ഈ വനത്തിൽ അവന് വഴി നഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹം അഷ്ടവക്രയെ വനത്തിലിരിക്കുന്നതായി കണ്ടു. കുതിരപ്പുറത്തിരിക്കുന്ന രാജാവ് അപ്പോൾ അവനോട് പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നു? അവൻ അതെ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ്റെതായ രീതിയിൽ പറഞ്ഞു, നിങ്ങളെ പടയാളികളിൽ നിന്നുമെല്ലാം അകറ്റി ഞാനാണ് ഇവിടെ എത്തിച്ചത്. എന്റെ നിർദ്ദേശങ്ങൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ താങ്കൾ അന്വേഷിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. രാജാവിന് തന്റെ പടയാളികളെ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ആരെങ്കിലും ഇതുവഴി പോയോ എന്ന്.
കാരണം അദ്ദേഹത്തിന് അവരെ കണ്ടുപിടിച്ച് തിരിച്ചു പോകണമായിരുന്നു. അപ്പോൾ അഷ്ടവക്ര ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പ്രധാനമായും വേണ്ടത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണമെന്ന് അവകാശപ്പെടുന്നതോ അതോ വീട്ടിലേക്കുള്ള വഴിയോ ഏതാണ്? അത് രാജാവിന്റെ കണ്ണു തുറന്നു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ആ ഒരു കാര്യമാണ് എനിക്ക് വേണ്ടത്. തിരിച്ചു ചെല്ലുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല. അദ്ദേഹത്തിന് കുതിരപ്പുറത്ത് നിന്നും താഴെയിറങ്ങണമായിരുന്നു. അദ്ദേഹം അപ്പോൾ താഴെയിറങ്ങാനായി ഒരു കാൽ താഴെയും ഒരു കാൽ കുതിരപ്പുറത്തുമായി വെച്ചു. അഷ്ടവക്ര പറഞ്ഞു, നിൽക്കൂ, അങ്ങനെ തന്നെ നിൽക്കൂ. കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങുന്ന ആ സമയം അദ്ദേഹത്തോട് നിൽക്കാൻ ആവശ്യപ്പെട്ടു. ഇങ്ങനെ ഒരു കാൽ മുകളിലും ഒരു കാൽ താഴെയുമായി നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടുള്ള സ്ഥാനത്ത് നിൽക്കാൻ പറഞ്ഞു. ഇത് ആദ്യത്തെ സെൻ പ്രവർത്തനമായിരുന്നു. ഇത് ഏകദേശം 8000 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ജനകൻ തിരിച്ചറിഞ്ഞു, ആ അസുഖകരമായ അവസ്ഥയിൽ അദ്ദേഹം പെട്ടെന്ന് ജ്ഞാനോദയത്തിൽ പൊട്ടിത്തെറിച്ചു. അവൻ താഴെയിറങ്ങി അഷ്ടവക്രയെ വണങ്ങി. അവന് തിരിച്ചു പോകണമെന്നില്ലായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അഷ്ടവക്ര അവനോട് കൊട്ടാരത്തിലേക്ക് മടങ്ങുവാൻ ആവശ്യപ്പെട്ടു. രാജാവ് പറഞ്ഞു, ഒരിക്കലുമില്ല, കൊട്ടാരം എന്നത് എനിക്കൊന്നുമല്ല. അപ്പോൾ അഷ്ടവക്ര പറഞ്ഞു, താങ്കൾ ഒരു രാജാവായി തുടരുമോ ഇല്ലയോ എന്നതിലല്ല കാര്യം. ജനങ്ങൾക്കൊരു പ്രബുദ്ധനായ രാജാവിനെ വേണം. അതുകൊണ്ട് നിങ്ങൾ പോകണം. അതുകൊണ്ട് അദ്ദേഹത്തെ മടക്കി അയച്ചു.